നമസ്കാരം. വിയ്യൂർ സെൻട്രൽ ജയിലിലെ ഫോൺ വിളി വിവാദത്തിന് പിന്നിൽ കൊടിസുനിയെ വധിക്കാനുള്ള ഗൂഢാലോചനയുണ്ടെന്ന നിഗമനത്തിലേക്ക് ജയിൽ വകുപ്പ് എത്തിയിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഉത്തരമേഖല ജയിൽ ഡി ഐ ജി ഇന്ന് ജയിൽ വകുപ്പ് മേധാവിക്ക് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകും. ജയിൽ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയും കണ്ടെത്തിയതായി സൂചനയുണ്ട്. വിയ്യൂർ ജയിലിൽ ഫോൺ വിളി വ്യാപകമാണെന്നതിന് ഇന്നലെയും കൂടുതൽ തെളിവുകൾ കിട്ടിയതായി വാർത്തകളിൽ നാം കണ്ടിരുന്നു. കൊടിസുനിയും സഹ തടവുകാരനും ജയിൽ സൂപ്രണ്ടിനും ഐജിക്കും നൽകിയ പരാതി പൂഴ്ത്തിയെന്ന വിവരം പുറത്തു വന്നതോടെയാണ് അന്വേഷണം ആരംഭിച്ചത്. അയ്യന്തോൾ ഫ്ളാറ്റ് കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട മുൻ കോൺഗ്രസ് നേതാവ് റഷീദും തീവ്രവാദ കേസ് പ്രതി അനൂപുമാണ് കൊലപാതകത്തിന് കൊട്ടേഷൻ എടുത്തതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പുറത്തുനിന്നുള്ള സ്വർണ്ണക്കടത്ത് സംഘമാണ് പിന്നിലെന്നും സംശയിക്കുന്നുണ്ട്. ജയിലിലിരുന്ന് കൊടിസുനിയും റഷീദും പുറത്തെ നിരവധി കൊട്ടേഷൻ പരിപാടികൾക്ക് നേതൃത്വം നൽകിയിരുന്നു. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ ഇടപെട്ടതിന്റെ ശബ്ദരേഖയും മാധ്യമങ്ങളിലൂടെ നാം അറിഞ്ഞിരുന്നു. ഇന്നലെ പൂജപ്പുര സെൻട്രൽ ജയിലിലെത്തിയ ഡി ഐ ജി എം കെ വിനോദ് കുമാർ കൊലക്കേസ് പ്രതി റഷീദിന്റെയും വിയ്യൂരിൽ നിന്ന് സ്ഥലം മാറ്റിയെത്തിയ 4 ഉദ്യോഗസ്ഥരുടെയും മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ജയിൽ ഡി സി പിയുടെ നിർദ്ദേശപ്രകാരം വിയ്യൂർ സെൻട്രൽ ജയിലിൽ ഇന്നലെ വൈകിട്ട് നടത്തിയ മിന്നൽ പരിശോധനയിൽ 4 സിം കാർഡുകൾ പിടികൂടുകയും ചെയ്തു. 2 തടവുകാരെ അതീവ സുരക്ഷാ ജയിലിലേക്കും മാറ്റിയിട്ടുണ്ട്. മധ്യമേഖല ഡി ഐ ജി സാം തങ്കയ്യൻ നേരിട്ടെത്തിയാണ് മിന്നൽ പരിശോധന നടത്തിയത്. വിയ്യൂർ സെൻട്രൽ ജയിലിൽ സൂപ്രണ്ടിന്റെ ഓഫീസ് സഹായിയായ കൊലക്കേസ് പ്രതി റഷീദ് 1 മാസത്തിനിടെ 1000-ൽ തവണ ഫോൺ വിളിച്ചതായി പോലീസ് കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഇയാളെ പൂജപ്പുരയിലേക്ക് മാറ്റിയത്. ടി പി കേസ് പ്രതി കൊടിസുനി തന്നെ വകവരുത്താൻ റഷീദ് 5 കോടി രൂപയുടെ കൊട്ടേഷൻ ഏറ്റെടുത്തതായി ഡി ഐ ജിക്ക് മൊഴി നൽകിയിരുന്നു. റഷീദ് കൊട്ടേഷൻ ആരോപണം നിഷേധിച്ചുവെങ്കിലും ഇതിന്റെ തെളിവുകൾ ജയിൽ വകുപ്പിനും കിട്ടിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ അന്വേഷണ റിപ്പോർട്ട് എത്രയും വേഗം നൽകണമെന്ന് ജയിൽ ഡി സി പി വിളിച്ചു വരുത്തി മുഖ്യമന്ത്രി നിർദ്ദേശവും നൽകി. 1 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്നായിരുന്നു ജയിൽ ഡി ഐ ജിക്കുള്ള നിർദ്ദേശം. അതിനാൽ ഉടൻ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് നൽകുമെന്നാണ് സൂചന. കൊടിസുനിയെ വധിക്കാൻ ജയിലിൽ കൊട്ടേഷൻ, ഫ്ളാറ്റ് കൊലക്കേസിൽ ശിക്ഷ അനുഭവിക്കുന്ന റഷീദിനും തീവ്രവാദ കേസിൽ ജയിലിൽ കിടക്കുന്ന അനൂപിനുമാണ് സുനിയെ കൊല്ലാൻ കൊട്ടേഷൻ നൽകിയതെന്ന് തന്നെയാണ് വ്യക്തമായിരിക്കുന്നത്. കൊടിസുനിയെ വധിക്കാൻ ഫ്ളാറ്റ് കൊലക്കേസിൽ ശിക്ഷ അനുഭവിക്കുന്ന റഷീദിനും തീവ്രവാദ കേസിൽ ജയിലിൽ കിടക്കുന്ന അനൂപിനുമാണ് കൊട്ടേഷൻ നൽകിയതെന്നാണ് മൊഴികളിൽ നിന്നും പൂർണ്ണമായും വ്യക്തമായിരിക്കുന്നത്. കാസർഗോഡ് നിന്നും പെരുമ്പാവൂരിൽ നിന്നുമുള്ള ഗുണ്ടാസംഘമാണ് ഇതിന് പിന്നിലെന്നാണ് റഷീദ് നൽകിയ മൊഴിയിൽ പറയുന്നതെന്നാണ് റിപ്പോർട്ട്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കൊട്ടേഷനാണോ ഇതെന്ന സംശയവും ഉയരുന്നുണ്ട്. സ്വർണ്ണക്കടത്തിലെ കൊടിവള്ളി സംഘം ഉൾപ്പെടെയുള്ളവർക്ക് സുനിയോട് വിരോധമുണ്ടെന്നാണ് സൂചനകളിൽ നിന്നും വ്യക്തമാകുന്നത്. ഇത് സാധൂകരിക്കുന്ന തെളിവുകളും ജയിൽ വകുപ്പിന് കിട്ടിയതായും റിപ്പോർട്ടുകൾ പറയുന്നു. ജയിലിൽ കാണാനെത്തിയ സുഹൃത്തിനോട് കൊടിസുനി തന്നെ ഇത് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. സുനിയെ തലക്കടിച്ചു കൊല്ലാൻ സഹതടവുകാരനായ വാടനാപ്പള്ളി സ്വദേശി ബിൻഷാദിനോട് റഷീദ് ആവശ്യപ്പെട്ടുവെന്നാണ് ഇയാൾ പറഞ്ഞത്. 10 ലക്ഷം രൂപയാണ് ഇവർ വാഗ്ദാനം ചെയ്തത്. ബിൻഷാദ് സംഭവം സുനിയോട് പറയുകയായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ദിവസങ്ങൾക്ക് ശേഷം റഷീദും സുനിയും തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും ചെയ്തു. കൊട്ടേഷൻ കാര്യം റഷീദ് തന്നെ സുനിയെ നേരിട്ടറിയിച്ചു. അതായത് 5 കോടിക്ക് കൊടിസുനിയെ കൊല്ലാൻ റഷീദ് കൊട്ടേഷൻ ഏറ്റെടുത്തു. അതിൽ 10 ലക്ഷം രൂപയുടെ സബ് കൊട്ടേഷനായി ബിൻഷാദിനെ ഏൽപ്പിച്ചു. ഇതാണ് കേസിൽ നിർണായകമായത്. എന്തായാലും വളരെയധികം ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇതുമായി സംബന്ധിച്ച് പുറത്തു വന്നിരിക്കുന്നത്. ഇനി മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ നിന്നേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.